ഹലോ ഗായ്സ്, എല്ലാവർക്കും നസീബ് ഹസീബ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നൊരു ചെറിയ ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അധികം ദൂരമൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മുടെ വീട് മാട്ടായ കാക്കരാത്ത് പടിയാണ്. അപ്പം നമ്മൾ അവിടുന്ന് മേഴത്തൂര് റോഡിനാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് അടിപൊളി സ്ഥലമാണ്, സംഭവം വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസാണ്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ അല്ല അടിപൊളി സ്പേസാണ്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തുടർന്ന് കാണാം. സംഭവം പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം കിഴക്കേ കോടഞ്ഞാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴക്കേ കോടഞ്ഞാടിന്ന് റൈറ്റിലേക്ക് ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിയാണ്. ആ ഒരു ഭാഗത്ത് റോഡിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു റോഡ് നേരെ പോകുന്നത് നമ്മുടെ സ്ഥലത്തേക്കാണ്, നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തുള്ള ഒരു ഭാഗമാണ്. അധികം വീടുകളൊന്നും ഇല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും കാട് പോലെയുള്ള ഒരു ഭാഗമാണ്. സാധാരണ ഇങ്ങനത്തെ ചെറിയ ചെറിയ റോഡുകളൊക്കെ അത്യാവശ്യം പഴകിയ റോഡാവും. പക്ഷേ ഈ റോഡ് ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി ഉഷാറായിട്ട് സെറ്റ് ചെയ്ത റോഡാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് തിരിയാനുണ്ട്. ഇൻ്റർലോക്ക് അവസാനിക്കുന്നിടത്തു നിന്ന് റൈറ്റിലേക്ക് ചെറിയ റോഡ് പോകുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ശരിക്കുള്ള സ്പോട്ട്. അപ്പോൾ ഈ കാണുന്ന റൈറ്റിലേക്കുള്ള റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ റൈറ്റിലേക്കുള്ള ചെറിയ റോഡ്. ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയ വണ്ടികൾക്കൊക്കെ പോവാം. ചെറിയ വണ്ടികൾക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാം, വലിയ വലിയ വണ്ടികൾക്കൊക്കെ മേലെ നിർത്തിയിടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് തന്നെ ഇറങ്ങി പോവാണ്. ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഒരുപാട് പേര് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇന്ന് വലിയ പെരുന്നാളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് കൊടവന്നൂർ മിനി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഒരു നല്ല സീനറി ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ വന്ന് നോക്കി നോക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ബാലേട്ടനെ കണ്ടു. അപ്പോൾ ബാലേട്ട, എന്താണ് ഈ ഒരു സ്പോട്ടിന് പറയല്, ഈ ഒരു വെള്ളച്ചാട്ടന് എന്തെങ്കിലും പേരുണ്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്? ഇതിന് ഒലിയത്ത് എന്നാ പറയാ, ഒലിയത്ത് വെള്ളച്ചാട്ടം എന്നാ പറയാ. ഇത് പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്ന സാധനം, ഇപ്പോഴാണ് ഒന്ന് വൈറലായി തീരുന്നത്. എല്ലാവരും ഇങ്ങനെ ഈ വോൾഗർമാരും വീഡിയോക്കാരെ കൊണ്ടിട്ട് ഇങ്ങനെ വൈറലായി തീർത്തു. ഇത് പണ്ട് ഞങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറ്റുവാളം തന്നെ ഇവിടെ തന്നെ അങ്ങനെ മീൻ പിടിച്ചിട്ടും ചുട്ടുന്നിട്ടും കഴിഞ്ഞ കാലമാണ്. ഇപ്പോൾ എല്ലാവരും വന്നു കാണുന്നു, ഇപ്പോൾ എല്ലാവരും സൂപ്പറായി പോകണം. നിങ്ങളെ പോലുള്ളൊരു ഒന്ന് അത് ഇങ്ങനെ ഒന്ന് വൈഡാക്കണമെങ്കിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ബാലേട്ടാ, ഇതിലും കൂടുതൽ ഒഴുക്ക് ഉണ്ടാവാറുണ്ട് ഇവിടെ? പിന്നെ ഒഴുക്ക് കൂടും, ഇതൊന്നും ഒഴുക്കല്ല, ഇതൊന്നും ഒഴുക്കല്ല. പിന്നെ മുന്നേ ആ പ്രളയകാലത്തൊക്കെ കണ്ടമാനം ധാരാളം വെള്ളം വരെ ഇവിടെ പൊട്ടിപ്പോയിരുന്നു. നമുക്ക് അവസരം ഉണ്ടായിരുന്നു. ഈ ഒഴുക്കത്തൊരു ഈ വേനൽക്കാലം വരുന്നവരൊന്നും അര മുട്ടുമണി വരെ ഞങ്ങളുടെ കാലത്തിലൊരു അടിപൊളി വെള്ളച്ചാട്ടാണ്. എല്ലാവരും വന്ന് കാണുക, അടിപൊളിയാണ്, സൂപ്പറാണ്. ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങനെ മേലെ പോയിട്ടുള്ള വ്യൂ നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ മെല്ലേനെ മേലെ കയറണം. നല്ല വെളുക്കലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കെയർഫുള്ളായിട്ട് മേലെ കയറുകയാണ്. ഇവിടെ വരാനുള്ളവരോട് എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, മുകളിലേക്ക് കയറുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. വെള്ളം ഒലിക്കുന്നത് കൊണ്ട് പൊതുവെ വെഴുക്കലുണ്ടാവും. അപ്പോൾ നല്ല വെഴുക്കലുണ്ട്. അപ്പോൾ കയറാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സൈഡിലൂടെ അങ്ങോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കെയർഫുള്ളായിട്ട് നമുക്ക് കയറാം. അപ്പോൾ നമുക്ക് മേലെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങണം. അവിടെ നിന്നിട്ട് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊക്കെ പിടിച്ചിട്ട് കെയർഫുള്ളായിട്ട് ഇറങ്ങുക. അപ്പോൾ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും മേലെയാണ് തീ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അടിയിലേക്കെല്ലാം വെള്ളം പോകുന്നത്. ഇപ്പോൾ ഈ ഒരു അടിയിൽ നിന്നാണ് താഴേക്കെല്ലാം വെള്ളം പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പോയിരിക്കുന്ന നല്ല സുഖമാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ നമ്മളെ തട്ടി നീക്കി കൊണ്ടുപോകുന്ന പോലെയാണ്. നല്ല സുഖമാണ്, നല്ല ഫീലിംഗ് ആണ്.
പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് അതിരപ്പള്ളിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററൊക്കെ നമ്മൾ കുറച്ച് വിട്ട് നിൽക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ശരിക്കും നമ്മൾ വെള്ളത്തിൽ ഇരുന്നിട്ട് നമുക്ക് അതൊക്കെ താഴ്ന്ന് വെള്ളം ഒലിച്ച് വരുന്നതും ഫുള്ളത് നമുക്ക് കണ്ടു ആസ്വദിക്കാം. നമ്മുടെ നാടായതുകൊണ്ട് നമ്മൾ പുകഴ്ത്തി പറയല്ല ആ സംഭവം. ശരിക്കും നമുക്ക് ആ ഒരു വെള്ളത്തിന് ഫോഴ്സ് കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ കുട്ടികളായിട്ടൊക്കെ വരുന്നവർക്കായിട്ട് താഴെ വെള്ളമൊക്കെ ഒലിച്ചിട്ട് അധികം ആഴൊന്നും ഇല്ലാതെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഭാഗത്തിൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് അധികം വഴക്കില്ലെന്നല്ലാത്ത കാരണം നമ്മൾ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇവിടെ നല്ലപോലെ ഇരുന്ന് കളിക്കാനൊക്കെ പറ്റും, വെള്ളത്തിൽ ഇരുന്ന് കളിച്ച് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്ന് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണിൽ പെട്ട ഒരു ചെറിയൊരു കുഞ്ഞു വാവ കണ്ടോ, അവിടെ ഇരുന്നിട്ട് ആ ഒരു വെള്ളത്തിലിരുന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുവാവയുടെ അടുത്തേക്ക് നമ്മൾ ക്യാമറ തിരിച്ചു വെക്കുമ്പോൾ കുഞ്ഞുവാവ എന്തോ ഒരു ഭാവത്തിൽ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞുവാവൻ്റെ വീഡിയോ എടുക്കുമ്പോൾ കുഞ്ഞുവാവ അതാ നടന്നു വന്നു ഒരു കല്ലെടുത്തു. ഞാൻ വിചാരിച്ചു എന്നെ എടുത്ത് എറിയുന്നു. എനിക്ക് തോന്നി ആ കല്ലെടുത്തിട്ട് ക്യാമറയൊക്കെ ഒന്ന് ഒരു ഏറെ എറിയുന്നാണ് തോന്നിയത്. പക്ഷെ അതൊന്നുമല്ല, ആ കുഞ്ഞുവാവ കല്ലെടുത്ത് ഒരു അടിപൊളി ചിരി കമ്മാണ്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് ഫോട്ടോഷൂട്ടിനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കൂടുതൽ നേരം ചിലവഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ അടുത്തൊന്നും ഷോപ്പുകളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഡ്രിങ്ക് സ്നാക്സ് ഒക്കെ നിങ്ങൾ കയ്യിൽ കരുതണം. ഇവിടുന്ന് കുറച്ച് മെയിൻ റോഡിൽ ഇറങ്ങിയാലാണ് പിന്നെ ഷോപ്പുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കിടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.